ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നാലാം ഘട്ടം പിന്നിടുമ്പോൾ ബി ജെ പി കിതയ്ക്കുന്നു പ്രഖ്യാപിച്ച നാന്നൂറ് സീറ്റ് എന്ന ലക്ഷ്യത്തിൽ എത്തില്ലെന്ന ഏതാണ്ട് ഉറപ്പായി ഭൂരിപക്ഷം എന്ന മാന്ത്രിക സംഖ്യ കിട്ടുമോ എന്നതാണ് ഇപ്പോഴത്തെ സംശയം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഉണ്ടായിരുന്ന ബി ജെ പി അനുകൂല തരംഗങ്ങൾ ഇത്തവണയില്ലെന്ന മൂന്നാം ഘട്ടം പിന്നിട്ടപ്പോൾ തന്നെ മനസ്സിലായി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നങ്ങ ലോക്സഭയിലേക്കുള്ള തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിലേക്കാണ് പത്ത് സംസ്ഥാനങ്ങളിലായി കഴിഞ്ഞ ദിവസം മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത് കേരളം ഉൾപ്പെടെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലേക്ക് എൺപത്തൊമ്പത് സീറ്റുകളിലായിരുന്നു ഏപ്രിൽ ഇരുപത്തി ആറിന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്നത് ഇരുപത്തി ഒന്ന് സംസ്ഥാനങ്ങളിലെ നൂറ്റി രണ്ട് സീറ്റുകളിലേക്കായിരുന്നു ഒന്നാം ഘട്ടം അതായത് മുന്നൂറ്റി നാല് സീറ്റുകളുടെ വിധി മൂന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ കുറിച്ചു കഴിഞ്ഞു അതിൽ നൂറ് സീറ്റിൽ പോലും ബി ജെ പി ജയിക്കുമോ എന്നാണ് സംശയം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വൻ വിജയം കൊടുത്ത മണ്ഡലങ്ങളിലാണ് മൂന്നാം ഘട്ടം നടന്നത് തൊണ്ണൂറ്റി മൂന്നിൽ എൺപത് സീറ്റും ബി ജെ പി മുന്നണിക്ക് കിട്ടിയ മണ്ഡലങ്ങളായിരുന്നു ഇക്കുറി അത് അൻപത് മുതൽ അറുപത്തി അഞ്ച് വരെയായി താഴാമെന്നാണ് നിരീക്ഷകർ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലിവിടെ എതിരാളികൾക്ക് അതായത് പ്രതിപക്ഷത്തിന് പന്ത്രണ്ട് സീറ്റുകളായിരുന്നു അത് ഇരുപത്തേഴ് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഉയർന്നേക്കാം കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഇന്ത്യ സഖ്യം ഭൂരിപക്ഷം ഉറപ്പിക്കും മാറുന്നവനെ ചുമന്നാൽ ചുമക്കുന്നവനെയും നാറും എന്ന അനുഭവത്തിലാണ് ഇപ്പോൾ കർണാടകയിലെ ബി ജെ പി അവരുടെ സഖ്യകക്ഷി ജനതാദളിൻ്റെ സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ കേസിൽ പ്രതിയായി രാജ്യം വിട്ടു മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ മകനും കർണാടകയിലെ മുൻ മന്ത്രിയുമായ രേവണ്ണയുടെ മകനാണ് പ്രജ്വൽ രേവണ്ണ പരാതിക്കാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ജയിലിലുമാണ് ബി ജെ പി നേതാവാണത്രേ പ്രജ്വലിനെതിരായ വീഡിയോകൾ പുറത്തുവിട്ടത് എന്തൊരു നാറ്റമാണ് കർണാടകത്തിൽ അലയടിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ നാല് ഘട്ടം പിന്നിട്ടപ്പോഴേക്കും മോദിയും ബി ജെ പിയും സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ നിരത്താതെ തീവ്ര ഹിന്ദുത്വ നിലപാടും അതിനേക്കാൾ മുസ്ലിം വിരുദ്ധതയും വോട്ടാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക വ്യാഖ്യാനിച്ച് മോദി അവരുടെ മുസ്ലിം പ്രീണനത്തിനെതിരെ ശക്തമായി കടന്നാക്രമിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങളാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പിൻ്റെ നാലാം ഘട്ടമായി ഇന്നലെ പത്ത് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റാറ് സീറ്റുകളിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ ചിത്രം കൂടുതൽ വെളിവായി പോളിംഗ് ശതമാനത്തിലെ കുറവാണ് ബി ജെ പിയെ അലട്ടുന്നത് അതായത് നാലാം ഘട്ടത്തിൽ അതോടൊപ്പം തന്നെ കേജ്രിവാൾ മോദിയെ കടന്നാക്രമിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ പ്രായമാണ് ഇപ്പോഴത്തെ ചർച്ച മോദിക്ക് അടുത്ത വർഷം സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തഞ്ച് വയസ്സാകുമെന്നും ബി ജെ പി ചട്ടമനുസരിച്ച് റിട്ടയർ ചെയ്യേണ്ടി വരുമെന്നുമാണ് അരവിന്ദ് കെജ്രിവാൾ വെടിപൊട്ടിച്ചത് തൊട്ടുപിന്നാലെ അങ്ങനെയൊരു വ്യവസ്ഥ പാർട്ടി ഭരണഘടനയിൽ ഇല്ലെന്ന് മോദി തന്നെ രാജ്യത്തെ നയിക്കുമെന്ന് അമിത്ഷാ വിശദീകരണവുമായി രംഗത്തെത്തി വോട്ടെടുപ്പിന് ഇനി മൂന്ന് ഘട്ടങ്ങൾ കൂടി ശേഷിക്കുമ്പോൾ ഈ വിഷയം സജീവമാക്കി നിർത്താനാണ് പ്രതിപക്ഷത്തിൻ്റെ ശ്രമം എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉൾപ്പെടെ ഉന്നത നേതാക്കളെ മോദി ഒതുക്കിയത് പ്രായപരിധിയുടെ പേരിലാണ് പിൻഗാമി ആരെന്ന് മോദി വ്യക്തമാക്കണമെന്നാണ് കേജ്രിവാൾ ആവശ്യപ്പെടുന്നത് രണ്ടു മാസത്തിനകം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് യോഗി ആദിത്യനാഥിനെ മാറ്റുമെന്ന പരാമർശത്തിനെതിരെ ഒരു ബി നേതാവും പ്രതികരിച്ചില്ലെന്നും കേജ്രിവാൾ പരിഹസിച്ചു